ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ കൂർഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കൂർഗിലെ പിന്നെ വിൻറ്റേജ് കാർസിൻ്റെ പി സി ഹെർമിറ്റേജിൻ്റെ വിൻറ്റേജ് കാർസ് അതേപോലെ അബ്ബി വാട്ടർഫോൾസൊക്കെ കണ്ടു. എന്നിട്ട് രാത്രി ഇവിടെ വന്നിട്ട് കുശാൽ നഗറിൽ ടിബറ്റൻ ക്യാമ്പിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാനുണ്ടായത്. ഇവിടെ ടിബറ്റൻ ക്യാമ്പിൻ്റെ ഉള്ളിൽ ഒരു കൂർഗ് മിസ്റ്റി ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അതിനാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്ന് നേരെ പോകുന്നത് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഡാമിലേക്കാണ്. ഇവിടെ അടുത്തൊരു ഡാമുണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് നേരെ മറ്റ് സ്ഥലങ്ങൾ കൂർഗിലെ കാണാൻ പറ്റുന്നൊക്കെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് ഇന്ന് നാട്ടിലേക്ക് പോകണം എന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ചുറ്റുപാടും നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ടിബറ്റൻ ക്യാമ്പിൽ പോയിട്ട് അതുവഴി നേരെ ഡാമിലേക്ക്. അപ്പോൾ സെറ്റ്. ഈ ഒരു കൂർഗ് മിസ്റ്റി ഗാർഡൻ എന്നറിയപ്പെടുന്ന ഈ ഒരു റിസോർട്ടിലാണ് ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ കുശാൽ നഗറിലെ, കൂർഗിലെ കുശാൽ നഗറിലെ ടിബറ്റൻ ക്യാമ്പിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പ്, നല്ല അടിപൊളി ഒരു പാർക്കൊക്കെ ഉണ്ട്, ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു വിവാഹ പാർട്ടിയുടെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ പിന്നെ വെള്ളച്ചാട്ടവും അതേപോലെ ഒരുപാട് ചെടികളും നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ചുറ്റും ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ചുറ്റുപാടും ഒന്ന് കാണാം. കൊറോണ വന്നതിന് ശേഷം ഏകദേശം 2 വർഷത്തോളമായിട്ട് ഈ ഒരു റിസോർട്ട് ഓപ്പൺ അല്ലായിരുന്നു. 2 മാസമായിട്ടുള്ളൂ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റേതായൊരു പിന്നെ ഫ്രഷ്നെസ് മൊത്തത്തിൽ കുറവുണ്ട്. ഒക്കെ ഇങ്ങനെ രണ്ടാമത് സെറ്റാക്കി വരുന്നേ ഉള്ളൂ. ഇതാണ് ഭക്ഷണം കഴിക്കാനുള്ള ഹാള്. അതായത് ഇവിടെ പിന്നെ കാറ്ററിംഗ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടില്ല. എന്താ വെച്ചാൽ സ്റ്റാഫുകളൊക്കെ പരിമിതി മൂലം ഫുഡൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാളിലിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അത്യാവശ്യം നല്ല ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ക്യാമ്പ് ഫയറൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല രീതിയിലുള്ള അടുപ്പും അതേപോലെ ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയ രീതിയിൽ ഈ ഒരു ഭാഗത്തും ലാൻഡ്സ്കേപ്പ് അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ചുറ്റുഭാഗമാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. ഇതിവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എന്ന് എഴുതിയൊരു ബോർഡൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു കോളേജൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രയർ ഹാള്, മറ്റ് കെട്ടിടങ്ങളൊക്കെ ഈ ഒരു ടിബറ്റൻ ക്യാമ്പിൻ്റെ ഉള്ളിൽ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. അവർക്ക് താമസം, അതേപോലെ അവരുടെ ഭക്ഷണം, എന്തോ എഡ്യൂക്കേഷൻ, കോളേജ്, അതേപോലെ എല്ലാ സംവിധാനവും ഈ ഒരു ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും, പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ടിബറ്റൻ ക്യാമ്പിൻ്റെ ഉള്ളിൽ ബുദ്ധിസ്റ്റുകൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കും എന്നാണ് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരുടെ കെട്ടിടങ്ങളൊക്കെ കണ്ട്, അതേപോലെ പ്രയർ ഹാളുകളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ഈ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ കയറി, ഇത് ഇവിടുത്തെ ഒരു ആരാധനാലയമാണ്, അതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. തായ അതേപോലെ തന്നെ വലിയൊരു ഹാളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു കെട്ടിടത്തിലും എന്തൊക്കെയോ പ്രയറിൻ്റെ സജ്ജീകരണങ്ങളാണ് തോന്നുന്നു. ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും, രാവിലെ പിന്നെ ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൊന്നും ആരും കാണുന്നില്ല. അതുപോലെ തന്നെ പിന്നെ കൊറോണ ആയതിനു ശേഷം വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങൾ വണ്ടിയോ പിന്നെ ഇറങ്ങില്ല, ജസ്റ്റ് കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് പെർമിഷൻ കിട്ടിയത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ടിബറ്റൻ ക്യാമ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഈ ഒരു ടിബറ്റൻ ക്യാമ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ വസ്ത്രധാരണമൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തുക മോഹൻലാലിൻ്റെ യോധ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. അതിലെ അക്കുസട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു കുട്ടിനെ, അതേപോലത്തെ ഒരുപാട് കുട്ടികളുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഞാൻ 2-3 കുട്ടികളെ കണ്ടപ്പോൾ വാഹനമൊക്കെ നിർത്തി ഇറങ്ങി അവരോടൊക്കെ സംസാരിച്ച് അവർക്കൊരോ മുട്ടായിയൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ടിബറ്റൻ ക്യാമ്പിൻ്റെ അവിടെ പോലെ പ്രേ ഹാളിൻ്റെ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ഹോട്ടൽ റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇനി നേരെ പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത് സലാം ഭായി?
ആ സ്ഥലം മാനാണ് നിസർഗ ഡാം ഏ നിസർഗ ഡാം നിസർഗ ഡാം നിസർഗ നിസർഗ ഡാം നിസർഗ നിസർഗ ഡാം ആറങ്കി ഡാം ആറങ്കി ഡാം അപ്പോൾ രണ്ട് ഡാമുകളാണ് ഇന്ന് ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഇവിടുന്ന് യാത്ര തുടരാണ് അപ്പോൾ എന്നാ അമിതാക്ക പോലേ എന്നാ വരി എന്നാ യാത്ര തുടരാണ് അതിൻ്റെ വിഷ്വൽസാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഡാമിലേക്കുള്ള യാത്ര അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ടിബറ്റൻ ക്യാമ്പിൻ്റെ പുറത്തിറങ്ങി നിസർഗ ഡാമിൻ്റെ അവിടേക്ക് പോകുമ്പോഴാണ് വലതുവശത്തായിട്ട് വലിയൊരു ചോളപ്പാടം അതേപോലെ അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അതൊക്കെ കണ്ടു അത് കണ്ട് നേരെ ഇപ്പോൾ നിസർഗ ഡാമിൻ്റെ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴാണ് ആ മറ്റൊരു സംഭവം മനസ്സിലാക്കിയത് നിസർഗ ഡാമല്ല നിസർഗ ഡാം എന്ന ഡാമ എന്നറിയപ്പെടുന്ന ഒരു പാർക്കാണത് കാവേരി നദിയുണ്ട് അതിൻ്റെ നേരെ കുറുകെ ഒരു പാലിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥിതി ചെയ്യുന്ന വലിയൊരു പാർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം സലാംബായി പറഞ്ഞപ്പോൾ രണ്ട് ഡാമുണ്ട് എന്നാണ് കരുതിയത് ഒരു നിസർഗ ഡാമും അതേപോലെ ആറങ്കി ഡാമും രണ്ട് ഡാം കാണാനാണ് പോകുന്നത് എന്നാണ് കരുതിയത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഡാമിൻ്റെ യാതൊരുവിധ ഫീലും തോന്നിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് നിസർഗ ഡാമ എന്നറിയപ്പെടുന്ന പാർക്കാണിത് എന്ന് പറഞ്ഞത് അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പിറകിലായിട്ടാണ് ഈ ഒരു പാർക്കിംഗ് ഉള്ളത് വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് രാവിലെ ആയതുകൊണ്ടായിരിക്കും അതേപോലെ വർക്കിംഗ് ഡേയ്സ് ആണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ക്രൗഡ് കുറവുണ്ട് അപ്പോൾ അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അഷ്റഫായും സലാംബായും കൂടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മുമ്പിൽ കുറേ കച്ചവട സ്ഥാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കി അപ്പോൾ ഇവിടെ ചോക്ലേറ്റുകൾ അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് ബാഗുകൾ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഒരു നിസർഗ ഡാമയുടെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് അതേപോലെ കുതിര സവാരിയൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഇതാണ് പാർക്കിൻ്റെ അകത്തേക്കുള്ള എൻട്രി അതായത് മെയിൻ ഗേറ്റ് അപ്പോൾ അഷ്റഫ് കീം അമീദിക്ക് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് ഈ ഒരു പാലത്തിലൂടെ പോയിട്ട് വേണം പാർക്കിലേക്ക് എത്താൻ ഒരു പിന്നെ ഏകദേശം ഒരു 10-40 മീറ്ററോളം ഈ ഒരു പാലുണ്ട് ഈ താഴെ ഒഴുകുന്നതാണ് കാവേരി നദി അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നാണ് നേരെ പാർക്കിലേക്ക് നീങ്ങണം അപ്പോൾ സലാംബായിനെ എല്ലാവരും നിങ്ങൾ ഡാം എന്ന് പറഞ്ഞിട്ട് പോയാനുള്ള കാട്ടി തരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കയറുന്നുണ്ട് സംഗതി എന്താ വെച്ചാൽ നിസർഗ ഡാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് നിസർഗ ഡാമ എന്ന് പറഞ്ഞൊരു പാർക്കൊക്കെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല അങ്ങനെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് പാർക്കിൻ്റെ അകത്തേക്ക് കയറാണ് ഈ ഒരു പാലത്തിലൂടെ വന്നിറങ്ങി കഴിഞ്ഞാൽ നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഇൻ്റർലോക്ക് ചെയ്തൊരു വഴിയുണ്ട് അതിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ ഒരുപാട് കരകൗശല സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പുണ്ട് ഈ ഒരു എൻട്രിയുടെ റൈറ്റ് സൈഡിലായിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലൂടെയുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല ഒരുപാട് സ്ട്രാച്ചുകൾ അതേപോലെ കരകൗശല ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ ഇരിപ്പിടങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു മുളങ്കാടുകൾ അതായത് ബാംബു സെറ്റ് ചെയ്ത രീതികളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥയും കൂർഗിലെ കാലാവസ്ഥ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പ് നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇവർ എല്ലാ ഭാഗത്തും ഇടയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് Thank you.
ഇങ്ങനെ ഒരു ഡാമിന്റെ കാഴ്ച കണ്ടു കഴിഞ്ഞ് രണ്ടാമത്തെ ഡാമിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പൊ സത്യത്തിൽ ചെറിയൊരു അബദ്ധം പറ്റി. ഞാന് സലാംബായി പറഞ്ഞപ്പോ നിസർഗ ഡാമും നിസർഗ ഡാമും പിന്നെ നിസർഗ ദാമ ആ ദാമ എന്ന പറഞ്ഞത് നിസർഗ ഡാം ആ ഡാമാണ് ഇനി കാണാൻ പോകുന്നത്. ഏത് ഡാം? ആറങ്കിയോ? ആറങ്കി ഡാം. അപ്പൊ ആദ്യം പറഞ്ഞത് രണ്ട് ഡാം കാണണ്ടെന്നാണ്. അതില് ഒന്ന് ഡാമല്ല, ഒരു പാർക്കാണ്. കാവേരി താഴെക്കൂടെ ഒഴുകുണ്ട്. അതിന്റെ മുകളിലൂടെ ഒരു പാലൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി പാർക്കിലേ. നല്ല രസമല്ല ഒരു പാർക്ക് തന്നെ അല്ലേ? ഒരു ഡിയർ പിന്നെ മാനകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. അത് കണ്ടുകൊണ്ട് അവിടുന്ന് ഇറങ്ങി നേരെ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ അടുത്ത ഡാമിലേക്കല്ല പോണേ. അപ്പൊ രണ്ട് ഡാമല്ല, ഞാവും ഡാമാവുമല്ലോ. ഇനി ഡാം മൈസൂർ ആറങ്കി ഡാം. അപ്പൊ ഇനി അവിടേക്ക് യാത്ര തുടരുന്നുണ്ട്. അപ്പൊ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നപോലെ അങ്ങനെ ഞങ്ങൾ ഒറിജിനൽ ഡാം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. ഏകദേശം ഡാമിൻ്റെ അവിടെ എത്താനായിട്ടുണ്ടെന്ന് സലാംബായി പറഞ്ഞു. നല്ല വിശാലമായ വീതിയുള്ള റോഡ്, വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഗേറ്റ് കാണുന്ന അവിടെ നിന്ന് ഡാമിൻ്റെ ഗാർഡന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ഇടത് വശത്ത് കാണുന്നതൊക്കെ ഡാമിൻ്റെ പ്രോപ്പർട്ടികളാണ്. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഹാറങ്കി ഡാം എന്ന്. അപ്പോൾ ഇവിടുന്ന് ഡാമിൻ്റെ അവിടേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം പാർക്കിൻ്റെ ഉള്ളിലൂടെ നടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയില്ല. ജസ്റ്റ് താഴെ പോയിട്ട് അവിടെ ഒരു പിന്നെ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന ആ ഒരു ഏരിയയിൽ പോയിട്ട് ഒരു അരമണിക്കൂറോളം അവിടെ ചിലവഴിച്ചതിന് ശേഷം തിരിച്ചു പോവാണുണ്ടായത്. ടിക്കറ്റ് എടുത്ത് ഡാമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി നടക്കാനുള്ളൊരു മൂടില്ലാത്തതുകൊണ്ട് നേരെ താഴെ വന്നിട്ട് ഷട്ടർ തുറക്കുന്ന അവിടെ വന്നിട്ട് വാഹനം ഈ ഒരു പാലത്തിൽ ബ്രിഡ്ജിൻ്റെ സെൻറ്ററിലായിട്ട് പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ ചിലവഴിച്ച് ഇവിടുന്ന് തിരിച്ചു പോകാനുണ്ടായത്. ഈ ഒരു ഭാഗത്ത് നിറയെ മീനുകളുണ്ട്. അവിടെ ഒരു ചേച്ചി ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അവിടെ ഒരു 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മീനിന് കൊടുക്കാനുള്ള ഫുഡ് ചേച്ചി തരും. അതൊക്കെ കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ ചിലവഴിച്ചു. എന്നിട്ട് നേരെ വാഹനം എടുത്തിട്ട് പെരിയ പട്ടണം പോയി. പെരിയ പട്ടണത്ത് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഗോണിക്കുപ്പ വഴി നാട്ടിലേക്ക് തിരിക്കാനാണ് പ്ലാന്. അങ്ങനെ ഗോണിക്കുപ്പ റോഡിലേക്ക് പെരിയ പട്ടണം ടൗണിൽ നിന്ന് ഗോണിക്കുപ്പ തോൽപ്പട്ടി വഴിയാണ് പോരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റോഡിലേക്ക് പ്രവേശിച്ചു. മൃഗങ്ങളൊന്നും കണ്ടില്ല. ഒരു ആന കണ്ടു, കുറച്ച് ദൂരമായതുകൊണ്ട് വീഡിയോ എടുത്തില്ല. നല്ലൊരു കൊമ്പനാന ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഈ ഒരു തിത്തുമത്തി വഴി വന്ന് കാനൂര് അങ്ങനെയാണ് നാട്ടിലേക്ക് തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. വേൽക്കുപ്പ എന്ന് പറയുന്ന അങ്ങാടിയാണ്, ടൗണാണിത്. സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ സ്കൂള് ഒരുപാട് നാളായി ഓപ്പൺ ചെയ്തിട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നല്ല അടിപൊളി യാത്ര. രണ്ട് ഭാഗത്തും വിശാലമായ ഒരു പാടല്ലേ ഒരു ഏരിയയിലെത്തി. ഏക്കർ കണക്കിന് പാടാണ് ഈ ഭാഗത്തൊക്കെ. വാഹനങ്ങൾ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ വാഹനങ്ങൾ വളരെ കുറവാണ്. നല്ല വിജനമായ വിശാലമായ റോഡ്, അതോടൊപ്പം തന്നെ മഹീന്ദ്രയുടെ പുതിയ താറ്, നല്ല അടിപൊളി കോമ്പിനേഷൻ, അപാര ഡ്രൈവിംഗ് ഫീല്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇടത് വശത്തേറ്റ് ഒരു കാപ്പിത്തോട്ടം, അതിൻ്റെ ഇടയിലായിട്ട് ഓറഞ്ചൊക്കെ കണ്ടത്. അങ്ങനെ അവിടുന്ന് 2 ഓറഞ്ചൊക്കെ പറിച്ച് കഴിച്ചിട്ടാണ് യാത്ര തുടരുന്നത്. അങ്ങനെ പോയിന്ന് വൈക്കൊരു കോഫി ഷോപ്പ്. അങ്ങനെ കുശാൽ നഗറിന്ന് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ പെരിയ പട്ടണം വന്നിട്ട്, കുശാൽ നഗറിന്ന് നേരെ പെരിയ പട്ടണം വന്നു. അവിടുന്ന് നേരെ തിത്തുമത്തി വന്നിട്ട് അവിടുന്ന് കാനൂൻ വൈ നേരെ കുട്ട ആണ് പ്ലാന്. പിന്നെ കുട്ട തോൽപ്പെട്ടി അങ്ങനെ നാട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ കാനൂർ എത്തുന്നതിൻ്റെ മുമ്പ് ഒരു ചായപ്പീട കണ്ടു, ഒരു ചെറിയൊരു ടീ ഷോപ്പ്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നല്ല അടിപൊളി റോഡാണ് ഇവിടെ. കുറച്ച് പിന്നെ തിത്തുമത്തി ഭാഗത്ത് കുറച്ച് പിന്നെ ഒരു 2-3 കിലോമീറ്റർ റോഡ് മോശമുണ്ടെങ്കിലും ബാക്കിയൊക്കെ നല്ല അടിപൊളി റോഡാണ്. ഈ റോഡ് ഈയൊരു റൂട്ടിലൂടെ വരുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ട് തന്നെ പോകാം. ബാക്കിലെ റോഡ് കാണാമല്ലോ, നല്ല അടിപൊളി റോഡാണ്. പിന്നെ അധികം വാഹനങ്ങളുമില്ല ഈ റോഡുമേ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഏട്ടുണ്ട്, അദ്ദേഹം ചായ ഉണ്ടാക്കണ്. അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നേരെ കാനൂൻ വഴി കുട്ട.
അങ്ങനെ കൂർഗിൽ നിന്ന് രണ്ട് ദിവസത്തെ കാഴ്ചകളൊക്കെ അവസാനിച്ച് ആ ഡാമിലൊക്കെ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പിന്നെ ആദ്യം ഒരു പാർക്കിൽ പോയി, അത് കഴിഞ്ഞ് ഡാമിൽ പോയി, ഡാമൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നേരെ പെരിയപട്ടണം വന്നിട്ട് പെരിയപട്ടണം കാനൂര് കാട്ടിക്കുളം കുട്ട വഴി നേരെ മാനന്തവാടി തിരിച്ചതാ വയനാടിൽ നമ്മൾ അബൂ സലീമിക്കാൻ്റെ 1980s ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെ നാട്ടിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് കാട്ടിലൂടെ വളരെ സ്ലോ ആയിട്ട് കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ട് വളരെ സ്ലോയിൽ, നല്ല റോഡാണ്, അപ്പോൾ സ്ലോയിൽ ഇങ്ങനെ കാടൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് പതിയാണ് വന്നത്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി രാത്രി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ, കൂർഗിലെ രണ്ട് ദിവസത്തെ വീഡിയോ ഇതോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം.